കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ അയ്യപ്പൻ കോവിൽ അങ്കണവാടി നിർമ്മാണം നിലച്ചിട്ട് ഒന്നര വർഷം പിന്നിട്ടു. 8 ലക്ഷം രൂപ മുടക്കിയ അങ്കണവാടി കെട്ടിടമാണ് കാട് കയറി കിടക്കുന്നത്. കാഞ്ചിയാർ പഞ്ചായത്ത് മുൻ ഭരണസമിതിയാണ് കെട്ടിടം നിർമ്മിക്കുവാൻ ഫണ്ട് അനുവദിച്ചത്. കാഞ്ചിയാർ പഞ്ചായത്ത് തൂക്കുപാലത്തിന് സമീപം അയ്യപ്പൻ കോവിലിൽ നിർമ്മിച്ച അംഗൻവാടിയാണ് ഒന്നര വർഷമായി ശാപമോഷണം കാത്തുകിടക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് വരിക്കാനിക്കൽ തോമസ് കുരുവിള നൽകിയ സ്ഥലത്താണ് അംഗൻവാടി കെട്ടിടം നിർമ്മിച്ച് പ്രവർത്തിച്ചു വന്നത്. കാലപ്പഴക്കം കൊണ്ട് കെട്ടിടം നശിക്കുകയും കാഞ്ചിയാർ മുൻ ഭരണസമിതി അംഗൻവാടി കെട്ടിടം നിർമ്മിക്കാൻ 8 ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ച് ടെൻഡർ നൽകുകയും ചെയ്തു. എന്നാൽ ഭരണസമിതി മാറിയതോടെ കെട്ടിട നിർമ്മാണം ശനിദിശയിലായി. 8 ലക്ഷം രൂപയുടെ നിർമ്മാണം പൂർത്തിയാക്കി കരാറുകാരൻ ബില്ലും മാറിപ്പോയി. ടൈലിഡി കെട്ടിടത്തിന് സംരക്ഷണ ഭിത്തി, പെയിന്റിംഗ് ഇതെല്ലാം ബാക്കിയായി. 2021 മാർച്ചിന് ശേഷം കെട്ടിടം അനാഥാവസ്ഥയിലായി. ഇവിടെ പ്രവർത്തിച്ച അംഗനവാടി ഇപ്പോൾ പ്രവർത്തിക്കുന്നത് കോവിൽമലയിലെ അംഗനവാടിയിലാണ്. ദൂര കൂടുതൽ കാരണം പലരും കുട്ടികളെ ഇവിടേക്ക് വിടുന്നില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. അംഗനവാടിയുടെ കാര്യം ഒരു വർഷം ആയി പണി തീർന്ന് ഇതുപോലെ കിടക്കാൻ തുടങ്ങിയിട്ട് പിള്ളേരെയൊക്കെ കൊണ്ട് ഇവിടുന്ന് 1.5 കിലോമീറ്റർ അടുത്ത് അകലെ വേണമെന്നുണ്ട് സ്കൂളിൽ കൊണ്ട് അവിടെ പ്രവർത്തനം നടക്കുന്ന ഇപ്പം അവിടെ കൊണ്ട് വിടണം. അതുകൊണ്ട് എല്ലാവർക്കും അസൗകര്യം കൊണ്ട് പിള്ളേരെ കൊണ്ടുപോക്ക് മടിയാ കൊണ്ടുപോകാൻ. ഇത് പ്രസിഡന്റിനോടും മെമ്പറിനോടൊക്കെ പല വട്ടം പറഞ്ഞതാ. പറഞ്ഞപ്പോൾ അവർ പറയുന്നത് ഫണ്ട് വരുമ്പം പണി തീർന്നോളും എന്നാ പറയുന്നത് പ്രസിഡന്റും മെമ്പറും. ആദ്യം 8 ലക്ഷം രൂപ അനുവദിച്ച പുരകാല ശശി പിന്നെ പറഞ്ഞ മെമ്പർ പുള്ളി പുരകാല ശശി അനുവദിച്ചതാ. ഭരണസമിതി മാറി വന്നപ്പോൾ മുതൽ അംഗനവാടി കെട്ടിടം പൂർത്തിയാക്കാൻ ഫണ്ട് അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുന്നതാണ്. എന്നാൽ 1.5 വർഷം കഴിഞ്ഞിട്ടും ഫണ്ട് അനുവദിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറായില്ല എന്നാണ് ആരോപണം ഉയരുന്നത്. ആരോപണത്തിൽ കഴിമ്പില്ലെന്നും പെയിന്റിങ്ങിനും ടൈലിഡിനുമായി 2 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും പഞ്ചായത്ത് അംഗം വി.ആർ. ആനന്ദൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ.